എന്ന് മരിക്കും? കാല് നോക്കി അറിയാം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു രോമം കൊഴിയുമ്പോൾ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് അത്രയധികം പ്രാധാന്യം നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നൽകണം. കാലിന്റെ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാലിലെ ഓരോ മാറ്റവും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പലതരത്തിലാണ് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് പോലും പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യത്തിന് പ്രതിസന്ധിയുണ്ടെങ്കിൽ അത് ശരീരത്തിന് പലവിധത്തിലുള്ള മുന്നറിയിപ്പുകൾ കാല് വഴി നൽകുന്നു. പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കവും പലപ്പോഴും കാലിൽ നിന്നായിരിക്കും. കാലിലെ രോമം കൊഴിയുന്നതുവരെ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയാണ്. ശരീരത്തിൽ വിളർച്ചയുണ്ടെങ്കിൽ കാൽ വിരലിലെ രോമം കൊഴിയുന്നു. ഇത് പലവിധത്തിലും ആരോഗ്യത്തിന് പ്രശ്നമാകുന്നു. അതുകൊണ്ട് തന്നെ അത് ചെറിയ മാറ്റങ്ങൾ ആണെങ്കിൽ എങ്ങനെയെല്ലാം ശരീരത്തെ ബാധിക്കും എന്ന് തിരിച്ചറിയണം. ശരീരം അനാരോഗ്യത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ കാല് കാണിച്ചു തരുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലിൽ രോമമില്ലാത്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലോട്ടറി അടിച്ചതുപോലെയാണ്. എന്നാൽ ആരോഗ്യപരമായി അത്ര നല്ല അവസ്ഥയിലല്ല നിങ്ങളെന്ന് മനസ്സിലാക്കുക. രക്തയോട്ടം കുറവാണ് എന്നതിന്റെ സൂചനയാണിത്. അതിലുപരി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിന്റെ ഫലമായാണ് കാലിൽ രക്തയോട്ടം കുറയുന്നതും അവിടെ രോമവളർച്ച കുറയുന്നതും. സാധാരണ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് കുഴിനഖം. എന്നാൽ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഇല്ലാത്തതിന്റെ ഫലമായാണ് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. ഇത് പിന്നീട് അനീമിയ എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങൾ അനീമിക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമായാണ് കുഴിനഖം ഉണ്ടാവുന്നത്. കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്നു. കാലിൽ മാറാത്ത രീതിയിലുള്ള മുറിവുണ്ടെങ്കിൽ അത് കാണിക്കുന്നതും ആരോഗ്യം ശരിയല്ല എന്നതാണ്. പ്രമേഹം പോലെ രോഗങ്ങളുടെ പ്രധാന ലക്ഷണമാണ് ഉണങ്ങാത്ത മുറിവ്. ശരീരത്തിൽ പ്രമേഹത്തിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഇത് ഉണങ്ങാത്ത മുറിവിന് കാരണമാവുന്നത്. മുറിവുണങ്ങുന്ന ഞരമ്പിന് പലവിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോഴാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. കാലിൽ നീര് കാണപ്പെടുന്നതും തള്ളിക്കളയേണ്ട ഒരവസ്ഥയല്ല. കാരണം കാലിലെ നീര് കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം ലക്ഷണം കാണിക്കുന്നത് പലപ്പോഴും കാലിലാണ്. ചൂടുകാലമാണെങ്കിൽ പോലും തണുത്ത് മരവിച്ചിരിക്കുന്ന കാലായിരിക്കും ചേരുടേത്. ഇതിനർത്ഥം നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടെന്നാണ്. തൈറോയ്ഡ് കൂടുമ്പോഴാണ് ശരീരം എപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ശരീരത്തിൽ കൂടുതൽ ഹോമോസിസ്റ്റൈൻ ഉൽപ്പാദിക്കപ്പെടുന്നു. ഇതാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത്. കാൽ വിരലിൽ നഖത്തിന്റെ നിറം മഞ്ഞ നിറമാണെങ്കിൽ അല്പം സൂക്ഷിക്കാം. പലവിധത്തിൽ നിങ്ങൾക്ക് അണുബാധ ഉണ്ടാവുന്നുണ്ട് എന്നതിന് സൂചനയാണിത്. മാത്രമല്ല രോഗപ്രതിരോധ ശേഷി കുറവാണെന്നതിനും ഇതിന്റെ അർത്ഥമാണ്. ചിലരിൽ കാലിന്റെ ഉപ്പൂറ്റി വളരെയധികം വേദനിക്കുന്നു. സാധാരണ ഉള്ള ഒന്നായി ഇതിനെ പലരും കണക്കാക്കുന്നു. എന്നാൽ ശരീരഭാരം അമിതമായി വർദ്ധിക്കുന്നു എന്നതാണ് ഇതിന്റെ ലക്ഷണം. കാലിന് കോച്ചിവലിക്കൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോഷകങ്ങളുടെ കുറവാണെന്ന് സൂചിപ്പിക്കുന്നു. നിർജലീകരണം നടക്കാതെ ശരീരത്തെ സംരക്ഷിക്കുകയാണ് ആകെയുള്ള പോംവഴി. കാല് വിണ്ടുകീറുന്നതും പ്രമേഹത്തിന് ലക്ഷണമാണ്. പ്രമേഹം ഉയർന്ന അളവിലാകുമ്പോഴാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റം കാലിൽ പ്രകടമായി കാണുമ്പോൾ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. പലർക്കും അനുഭവപ്പെടുന്ന ഒന്നാണ് കാലിലെ മരവിപ്പ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി പലർക്കും അനുഭവപ്പെടുന്നത്. തൈറോയ്ഡ് കൂടാതെ ഡിപ്രഷൻ, അമിതവണ്ണം, മുടി കൊഴിച്ചിൽ എന്നിവയാണ് പ്രധാനമായും കാലിൽ മരവിപ്പ് വന്നാൽ നമ്മളെ അപകടത്തിലാക്കുന്ന രോഗങ്ങൾ. വലിപ്പം കൂടി വിരലുകൾ നിങ്ങൾക്ക് കാണിക്കുന്നതും രോഗലക്ഷണം തന്നെയാണ്. വിരലുകൾ വലുതാവുകയോ വലിപ്പം കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അല്പം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ആർത്രൈറ്റിസിന്റെയോ അണുബാധയുടെയോ ലക്ഷണങ്ങളാവാം എന്ന് അറിഞ്ഞിരിക്കുക. ചികിത്സയും ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യുക.